തുടക്കി തുടക്കി തുടക്കി. സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്ത ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണുകഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര വേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. വലിയേട്ടൻ നേരത്തെ ഇങ്ങി പോകുന്നല്ലേ? നിന്നെ കണ്ടില്ല. വയറിംഗ് ചെക്ക് ചെയ്യാൻ നാളെ ചിലപ്പോ എഞ്ചിനീയർ വരും. വല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എഞ്ചിനീയർക്ക് അറിയില്ലല്ലോ. അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് വല്യേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട. ഏയ്, ഞാനൊരു കുഴപ്പമുണ്ടാക്കില്ല. ഞാനും വരണ്ട. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ. അതെ, അതാണ് എന്റെ ആഗ്രഹം. ഞാനിപ്പോ വന്നേയുള്ളൂ. അറിഞ്ഞോ, എന്റെ ഫ്രണ്ട് ഇല്ലേ ശ്യാമ, അടുത്ത ആഴ്ച അവളുടെ കല്യാണാ. ഇൻവിറ്റേഷൻ ഉണ്ട്, പ്രത്യേകം കത്ത് വെച്ചോള്. നമ്മള് രണ്ടാളും എന്തായാലും ചെല്ലണം. വാച്ച് എവിടെ? നന്നാക്കാൻ കൊടുത്തു. സമയം അറിയാനേ, 1:57. ഊണ് കഴിക്കാം, ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യേ, ഇതാണോ സാമ്പാറ്? നന്നായിട്ടുണ്ടല്ലോ. ചേട്ടത്തെ എങ്ങനല്ലേ പറയൂ, പ്രധാനമായി ഇതില് പരിപ്പ് വന്നിട്ടില്ല. നോക്ക് സുലു, സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് ഉലുവ അല്ലേ, കുറച്ച് ജീരകം, രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം. എന്റെ പൊന്നിയേടത്തി, ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം വെറുത്തു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഊണ് കഴിക്കാൻ സാമ്പാർ ഇല്ലാതെ. എല്ലാരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു. എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ സാമ്പാർ മോശമായിരുന്നു. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമല്ല, പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. ഓർമ്മയുണ്ടാവില്ല, ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് അഭിനന്ദിച്ച് എഴുതിയിരുന്നു. കത്തിൽ സാമ്പാറിനെ പറ്റി എഴുതാ. വാ, കാണിച്ചു തരാം. ഞാൻ ചെലപ്പോ എഴുതിയിട്ടുണ്ടാവാം, എഴുത്തു മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ. എല്ലാം ഉണ്ട്. ഞാൻ തുടർന്ന് പൊട്ട്, ഞാൻ ഉടുക്കാറുള്ള ഉടുപ്പ്, എന്റെ കയ്യിലെ കുപ്പി വിളകൾ, ഇല്ല എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന്? ഇപ്പൊ ആണെങ്കിലും പറയാം. ആഹാ, എന്ത് നല്ല പൊട്ട്, എന്ത് നല്ല സാരി, എന്ത് നല്ല വളകൾ, ഇതെല്ലാം എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. ഇതിന് പേര് പരിഹാസം. സർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലിരിക്കും. ഒരു മിനിറ്റ്. ആ, താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എങ്ങനത്തെ? ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ചാ. ഓ, വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ചാ, കുപ്പി. ഓ, വാങ്ങിച്ചു. പക്ഷേ എന്ത്? പക്ഷേ എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? ഇവിടെ അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതായാലേ തകരാറാക്കൂ. ആവാൻ സാധ്യതയുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? അത് പറയടാ. അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. സാർ, അതല്ല, സാർ അതല്ല. അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവന്റെ അമ്മയുടെ, അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്നപോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. അല്ല സയ്യേ, സാറിന്റെ അല്ല. അയ്യേ, ഇന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ നടത്തും. വേണ്ട വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ, അവിടെ ഉണ്ട് സാർ. ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ. ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ, ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ. വരുവോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്, അതിലേ പൊയ്ക്കോളൂ, അതിലേ പൊയ്ക്കോളൂ. സാർ, വലത്ത് കാല് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ, വലത്ത് കാല് വെച്ച്. നിർബന്ധമാണ്. കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. ആ, അതൊക്കെ പോട്ടെ.
കേബിൾസ് ഒക്കെ ഏതാ? ആർമിയുടെ അല്ലേ? അതെ സർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് ഞാൻ ഇതിന്റെ അടി അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് പോവില്ല. ഇയാൾ ആരാ സാർ? ഒരു വഴിപോക്കനാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ രണ്ടിലും സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യും. സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയാം സാർ. അതായത് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ലടാ. നീ പോടാ പട്ടി. കള്ളൂടിയാ കള്ളൂടിയ നിന്റെ അച്ഛൻ. പോടാ. ഒറ്റയടിക്ക് അവന്റെ വായന മുലപ്പാല് വരുന്നത് നീ കണ്ട? ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല. പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഡാസ് ചെയ്തു. നീ കണ്ട? ഡാസ് ചെയ്തു. കൊല്ലണോ? കൊല്ലണല്ലേ? എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തിൽ കലക്കി കുടിക്കണോ? നീ എന്നെടാ എന്ന് വിളിച്ചു അല്ലേടാ? കാണിച്ച തെണ്ടി തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത്. എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിട്ടല്ല കണ്ടവനോടുള്ള പക തീർക്കേണ്ടത്. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരടി കൊടുത്ത അവൻ ഒപ്പിടുന്നു കരുതി. ഓടൊന്നും വിചാരിച്ചില്ലേ? ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാണ്. എന്താ അലിയ കാര്യം? ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ വധിക്കാൻ ശ്രമിച്ചു എന്ന് അയാളുടെ പേര് ഒരു കംപ്ലൈന്റ് ഉണ്ട്. വധിക്കാനൊന്നും ശ്രമിച്ചില്ല. തല്ലിയില്ലേ? തല്ലി. അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ? അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത്. എന്താ കാക്കീട്ടാപ്പിന് അളിയനും ഇല്ല, അച്ഛനും ഇല്ല. അയാൾ ഇവിടെ ഇതൊക്കെ ഒരു വിരട്ട് മാത്രമാണ്. ശമ്പളം വായിക്കണ്ടേ? നമ്മുടെ പഴയ എഞ്ചിനീയർ ഇല്ലേ അയാള്? ആക്ച്വലി എന്താണ് ഉണ്ടായത്? ഗംഗമായി ഇനി ഒരു കത്തിക്കുത്തും കൊലപാതകവും കൂടെ നടന്നു കിട്ടിയാൽ പൂച്ചാളിക്കുറുപ്പ് കലക്കും അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പോലീസുകാരുടെ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു ഭഗവാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ എവിടെ നിർത്തിയ കുഴപ്പമുണ്ടാക്കും. അച്ഛനത് ഇങ്ങോട്ട് പറ. ദേ നിൽക്കുന്നു റെക്കമെൻഡ് ചെയ്ത ആള്. എങ്ങനെയെങ്കിലും നന്നായി പോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. അല്ല, നിനക്ക് ആ സുഹൃത്തിനോട് പറഞ്ഞ കേസൊന്നും ഒതുക്കി തീർത്തൂടെ? അളിയനും അളിയനും വലിയ സ്നേഹമായതുകൊണ്ട് പറഞ്ഞ ഉടനെ ഞാൻ കേൾക്കും. ഞാൻ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം എന്നോട് കാണിച്ചില്ല. പിന്നെ അതെ ദേഷ്യം തീർത്ത് തന്നെയാ. ആണെങ്കിൽ കണക്കായി പോയി. വലിയേട്ടിന്റെ കയ്യിലിരിപ്പേ ഇത്തിരി നന്നാവണം. ചേച്ചി മതി മതി. എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? എല്ലാ പാർട്ടികളും എത്തിയോ? എടാ സുഗത, നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ? അങ്ങനെ വേണ്ടി വന്നില്ല. കുറുപ്പ് സാറ് പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു. അവര് കയറി ഒന്ന് മേഞ്ഞു. അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ എന്ന് എനിക്കൊരു സംശയം. എടാ ജോഹി, അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയിൽ അത് ഈ മുരിക്കും പറ്റില്ല തിണ്ണേല്. കേസ് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല. കൊലപാതക ശ്രമമാണ്. ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക ഗുണ്ടയെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് നിന്റെ പേരിലുണ്ട് കേസ്. ഞാൻ ഇഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഞാൻ വിടാം, പക്ഷെ മിനിമം 6 വർഷം അവൻ അകത്ത് കിടക്കും. അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. സുഗത, വീട്ടിലെ വൈരാഗ്യം പുറത്ത് കാണിക്കരുത്. അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മവാ. താൻ ആരാ? ഹരിചന്ദ്രൻ അല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടർ. താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. എടി രേണു, നീ എന്ത് പൂരങ്ങണാൻ നിൽക്കുന്നത്? മനുഷ്യന്റെ വിശക്ത് വല്ല നക്കാൻ വളപ്പി എടി. അളിയന്റെ ഞാൻ
ഒന്നുകൂടെ പറഞ്ഞു നോക്ക. അലിയ, അലിയ, എടയോർജ് വെള്ളം തിളപ്പിക്കേ. കൈക്കൊക്കെ വല്ലാത്ത കഴപ്പ് ചൂട് പിടിക്കണം. ഈ കൈ കൊണ്ടൊന്നോ ഒത്തിരി പണിഞ്ഞതാ. എന്താ സംഗതി? വെറുതെ വഷളാക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം. മറ്റൊന്നും വേണ്ട, ജാമ്യം. കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലല്ലോ. തെളിവ് ഞങ്ങൾ ഉണ്ടാക്കുക. വഴിയാ നീപോ. ഉപദ്രവിക്കരുത്. ഒന്നിങ്ങി വന്നേ, ഇനി വന്നേ. അതെ, അളിയനും അളിയനും എന്നുള്ളത് നമുക്ക് വിടാം. മറ്റൊന്നും വിചാരിക്കരുത്. അളിയനെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, 1600 രൂപ കാണും. അതും നിനക്ക് ഡൗട്ടാ? 600 രൂപ നാണമില്ലല്ലോ നിനക്ക്. നാണവും മാനവും ഒക്കെ വിറ്റതിൻ്റെ ബാക്കിയാ. എനിക്ക് നിന്റെ ഈ നക്കാപ്പിച്ചൊന്നും വേണ്ട. ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറ. അളിയ, അത് ആശിക്കുള്ളതല്ലേ? വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം ഉണ്ടായി ചെയ്യ. ഇല്ലേ, അകത്ത് കിടക്കട്ടെ, വെള്ളം തിളച്ചോടി. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൽ മര ചോട്ടിലിരുന്നു.